ഇതെല്ലാവർക്കും മൈ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ചട്ടപ്പത്തിരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആരെങ്കിലും ആദ്യമായിട്ട് ഞങ്ങളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു കപ്പ് മയത്തുപൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഡി രൂപത്തിലാവണം. എന്നിട്ട് ഇതുപോലുള്ള ഒരു ആറ് ഹോളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തേണ്ട പോലെ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അത്യാവശ്യം നല്ലൊരു വലിയ ഷീറ്റ് ആക്കണം. ഇനി ഒരു പാൻ വെച്ച് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് എടുത്തിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇതുപോലെയുള്ള നമുക്ക് ആറെണ്ണം ചെയ്തെടുക്കണം. വേറൊരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബദാമൊക്കെ ഇട്ട് കൊടുക്കാം. അതേ പാൻ തന്നെ ബട്ടർ ഉണ്ടെങ്കിൽ വേറെ ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ വേറെ ബട്ടർ എടുക്കണം. ഇപ്പം അതിലേക്ക് വാഴപ്പഴം ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. നാ എന്നത് വഴറ്റി എടുക്കണം. നമുക്കിതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചത് ഈ ഒരു രൂപത്തിലാകുമ്പോൾ വേറൊരു ബൗൾ എടുത്തതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി ഒന്ന് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ കൂട്ടിലേക്ക് ഇതിന് ഏറ്റവും വലിയ ഷീറ്റ് നോക്കി മുക്കിയിട്ട് അടിയിലിട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് വാഴക്കട കൂട്ടും, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ കൂട്ട് ഇത് രണ്ടും ഇട്ട് കൊടുക്കണം. ഇനി ഒരു ലെയറും കൂടി ഇതുപോലെ വെച്ചെടുത്ത് ഇങ്ങനെ ആറ് ലെയർ നമുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ബാക്കി വരുന്ന മുട്ടയുടെ കൂട്ട് നമുക്ക് ഇതിൻ്റെ നാല് പുറത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു ഭാഗമായി നമുക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വേറൊരു പാൻ വെച്ച് മറച്ചിട്ട് കൊടുക്കണം. 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് അതുപോലെ മറച്ചിട്ടിട്ടുള്ളത്. നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും. ബൈ ബൈ.